ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് തണ്ണിമത്തം വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ റെഡിയാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ തണ്ണിമത്തന് കട്ട് ചെയ്തിട്ട് വളരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നരടിയെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, ഇതുപോലെ പീസായിട്ട് കിട്ടാൻ വേണം. തനിമത്തൻ്റെ ആ ഒരു ഫ്ലേവർ ആ ഒരു ഡ്രിങ്കിലേക്ക് ഇറങ്ങി വരും വേണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ആപ്പിളിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ തിന്നായിട്ടൊന്ന് ആദ്യം ചോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ പിസ്ത ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ബദാം വേണമെന്നുണ്ടെങ്കിൽ ബദാമും എടുക്കുക കേട്ടോ. പിന്നെ പൊമഗ്രനേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് തവി വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുള്ള വാട്ടർ മെലോണ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ആപ്പിള് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് റൂ ഹഫ്സയാണ്. അപ്പോൾ അതൊരു 1/2 ടേബിൾ സ്പൂൺ റൂ ഹഫ്സയാണ് ചേർത്ത് കൊടുക്കുന്നത്. റൂ ഹഫ്സ കിട്ടാത്തവർക്ക് റോസ് മിൽക്ക് എസൻസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. റൂ ഹഫ്സ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന്. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുതിർത്തെടുത്തിട്ടുള്ള സബ്ജ സീഡ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റൂ ഹഫ്സ ഗൾഫ് നാടുകളിൽ മാത്രമല്ല നാട്ടിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ കേക്ക് ഷോപ്പുകളിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തണുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ പാലാവശ്യം അത്രയും ചേർത്ത് കൊടുക്കുക. ഇനി മുഴുവനായിട്ടും പാല് തീരെ താല്പര്യമില്ല എന്നുള്ളവർക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസർ മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര ഒഴിവാക്കിയിട്ട് മുഴുവനായിട്ടും കണ്ടൻസർ മിൽക്ക് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചേർക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയും പിന്നെ കണ്ടൻസർ മിൽക്കും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലതായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ലൊരു അടിപൊളി വെറൈറ്റി ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. റൂ ഹഫ്സയോ റോസ് മിൽക്ക് എസൻസോ ഇല്ലെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.